നമസ്കാരം. രണ്ട് ദിവസത്തെ രാജ്യവ്യാപകമായ റെയ്ഡുകൾക്കും അറസ്റ്റിനും നേതാക്കളുടെ ചോദ്യം ചെയ്യലിനും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 3 മാസത്തെ കർശന നിരീക്ഷണത്തിനും ശേഷം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നു. ഈ നിരോധനം 2001 സിമി എന്ന തീവ്രവാദ സംഘടനയെ അന്നത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. അന്നും ബി ജെ പി സർക്കാർ തന്നെയായിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത്. വേൾഡ് ട്രേഡ് ആക്രമണത്തെ തുടർന്നാണ് ഇവിടെ സിമി എന്ന ഭീകര സംഘടനയെ നിരോധിച്ചത്. അമേരിക്കയിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുൾപ്പെടെയുള്ള ചില ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അൽഖ്വയ്ദയുമായി ഇന്ത്യയിലെ ഈ തീവ്രവാദ സംഘടനയ്ക്ക് ബന്ധമുണ്ട് എന്ന് അന്ന് തെളിഞ്ഞതിനെ തുടർന്ന് നിരോധനമുണ്ടായത്. 21 വർഷങ്ങൾക്ക് ശേഷം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെയും നിരോധിക്കുമ്പോൾ ഈ സംഘടനകൾ തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. കാരണം ഇന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാക്കളെല്ലാം തന്നെ സിമി പ്രവർത്തകരാണ്. സിമി എന്ന സംഘടന അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടന, ഈ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവർ തന്നെയാണ് നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയായി മാറിയത്. അവർ NDFലേക്ക് മാറുന്നു, NDF പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറുന്നു. അങ്ങനെ രാജ്യവ്യാപകമായി മനുഷ്യാവകാശ സംരക്ഷണം, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പക്ക തീവ്രവാദ പ്രവർത്തനമാണ് ഈ സംഘടന നടത്തി എന്നതിന് വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിലും രാജ്യവ്യാപകമായ റെയ്ഡുകൾക്കും ശേഷമാണ് കുറ്റമറ്റ രീതിയിലുള്ള ഒരു നിരോധനം ഈ സംഘടനയ്ക്ക് നേരെ വന്നിരിക്കുന്നത്. നിരോധനത്തിൻ്റെ കാരണങ്ങളായി പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുക, ലക്ഷ്യമാക്കി ഭരണഘടനാ മൂല്യങ്ങളെയും സ്ഥാപനങ്ങളെയും അവഹേളിച്ച് പ്രവർത്തിച്ച സംഘടന എന്നതാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. സ്ഥാപക നേതാക്കളിൽ പലരും സിമി പ്രവർത്തകരാണ്, നിരോധിത സംഘടനയായ സിമി പ്രവർത്തകരാണ്. അൽഖ്വയ്ദ എന്ന തീവ്രവാദ സംഘടനയുമായും IS എന്ന തീവ്രവാദ സംഘടനയുമായും ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന സംഘടനകളുമായും എല്ലാം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് ബന്ധമുണ്ട്. ഈ ബന്ധം കേവലം പ്രത്യയശാസ്ത്രപരമായ ബന്ധം മാത്രമല്ല, ഈ മഹത്തായ രാജ്യത്തെ തകർക്കുക, ഇവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക, ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പല രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളിലും വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തി വലിയ രീതിയിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളെ റാഡിക്കലൈസ് ചെയ്തു, അവരെ നിരോധിത ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്തു. ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി അനധികൃത മാർഗത്തിലൂടെ പണം സമ്പാദിച്ചു. ഈ പണം കള്ളപ്പണം, വെളുപ്പിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന നടത്തി എന്നതിൻ്റെ കണ്ടെത്തലിലാണ് ഇപ്പോൾ ഈ നിരോധനം വന്നിരിക്കുന്നത്. നിരോധനത്തിൻ്റെ വിശദമായ വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. PFIയുടെ എല്ലാ ഓഫീസുകളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാത്രമല്ല, ഭീകര പ്രവർത്തനത്തിന് മറയാക്കിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപറ്റം NGOകൾ, ആ NGOകൾ അടക്കം യൂത്ത് ഫ്രണ്ടും വിമൻ ഫ്രണ്ടും അടക്കമുള്ള പോഷക സംഘടനകളെ ഉൾപ്പെടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരിക്കുന്നു. പൂർണ്ണ സ്തംഭനത്തിലേക്ക് പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രവർത്തനം എന്ന സംഘടനയുടെ പ്രവർത്തനം മാറുന്നു. പ്രവർത്തകർ അടക്കം കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ അറസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്താകെ സുരക്ഷ വ്യാപിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര നിർദ്ദേശപ്രകാരം കനത്ത ജാഗ്രതയിലാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊലപാതകങ്ങൾ, വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ സംഘടനയാണ്, സ്ഫോടനങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ്. കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ഫണ്ടിങ്ങും അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഈ സംഘടനയ്ക്ക് മേൽ ആരോപിക്കുന്നുണ്ട്. ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഏർപ്പെടുന്നുണ്ട്. മംഗളൂരുവിലെ കൊലപാതകം, അതുപോലെ തന്നെ കേരളത്തിൽ പാലക്കാടും ആലപ്പുഴയിൽ നടന്ന കൊലപാതകം, ഇതിനൊക്കെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും SDPയുടെയും കരങ്ങളുണ്ട് എന്നത് വ്യക്തമായിരുന്നു. അപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സംഘടനയ്ക്ക് ഒരു നിർണായകമായ സ്വീകാര്യത നൽകുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമായിരുന്നു. കേരളത്തിൽ ഇവർക്ക് തഴച്ചു വളരുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും
പിന്തുണയും ഭരണപക്ഷവും പ്രതിപക്ഷവും കൊടുത്തിരുന്നു എന്നതാണ് ചരിത്രം. ഇപ്പോൾ ഈ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഘടനയുടെ കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ ഈ സംഘടനയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമെല്ലാം വെളിച്ചത്ത് വരുമ്പോൾ ഇന്ന് പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്നത് പോലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന അതുപോലുള്ള മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണ കൊണ്ടാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് ഇത്തരം സംഘടനകളുടെ പിന്തുണ തേടി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സംഘടനകളെ സമീപിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ ഉൾപ്പെടെ ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നുണ്ട്. ആ സ്ഥിതിയിൽ തീർച്ചയായും ഇവർക്ക് പിന്തുണ നൽകിയവർ, ഇവരുടെ വളർച്ചയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തവർ, എല്ലാവിധ മുന്നറിയിപ്പും അവഗണിച്ചുകൊണ്ട് 4 വോട്ടിന് വേണ്ടി ഇത്തരം ഭീകര സംഘടനകളെ പിന്തുണച്ചവർ മാപ്പു പറയണ്ടേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.